നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും പ്ലസ് ടു റിസൾട്ട് ഒക്കെ എത്തി, ഇനി ഡിഗ്രി അഡ്മിഷന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ, ഡിഗ്രിക്ക് പോകാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ അഡ്മിഷൻ പ്രോസസ്സുകളൊക്കെ എങ്ങനെയാണ്, മെറിറ്റ് അഡ്മിഷൻ, മാനേജ്മെന്റ് തുടങ്ങിയ ഒത്തിരി രീതിയിൽ നിങ്ങൾക്ക് കോളേജുകളിൽ സീറ്റ് ലഭ്യമാവും, അപ്പോൾ അതൊക്കെ എങ്ങനെയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻഡെക്സ് മാർക്കിനെ പറ്റി. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കോളേജിൽ നിങ്ങൾക്ക് ലഭിക്കുമോ, അതായത് സീറ്റ് ലഭിക്കുമോ ഇല്ലയോ എന്നറിയാൻ നമുക്ക് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ട് അഡ്മിഷൻ പോർട്ടൽ ഓപ്പൺ ആവുന്ന സമയത്ത് നമുക്ക് സൈറ്റിൽ നിന്ന്, അതായത് യൂണിവേഴ്സിറ്റികളുടെ സൈറ്റിൽ നിന്ന്, ആ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക്, അതായത് കഴിഞ്ഞ വർഷം ആ കോളേജ് അവസാനമായി കയറിയ വിദ്യാർത്ഥിയുടെ ഇൻഡെക്സ് മാർക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ലഭിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് അറിയാൻ കഴിയും. സോ ആ കാര്യങ്ങളൊക്കെയാണ് വീഡിയോയിൽ കൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇത് നമ്മളൊരു സീരീസ് ആയിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോൾ പാർട്ട് വൺ ആയിരിക്കും, കാരണം ഈ എല്ലാ കാര്യങ്ങളും കൂടെ, അതായത് അഡ്മിഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ്, ഇതെല്ലാം കൂടെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താം എന്ന് പറഞ്ഞാൽ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് മൂന്ന് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഇത് പാർട്ട് വൺ വീഡിയോ ആണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ കേരളത്തിൽ ഡിഗ്രി കോഴ്സുകൾ ഓഫർ ചെയ്യുന്ന പ്രധാനപ്പെട്ട മൂന്ന് നാല് യൂണിവേഴ്സിറ്റികളുണ്ട്. അതിലൊന്നാമത്തതാണ് കേരള യൂണിവേഴ്സിറ്റി, തിരുവനന്തപുരം ആസ്ഥാനമാക്കിയിട്ടുള്ള കേരള യൂണിവേഴ്സിറ്റി. അതോടൊപ്പം തന്നെ എം ജി യൂണിവേഴ്സിറ്റി, കോട്ടയം ആസ്ഥാനമാക്കിയിട്ടുള്ള എം ജി യൂണിവേഴ്സിറ്റി. മലപ്പുറം ആസ്ഥാനമാക്കിയിട്ടുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കേരളത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് ആണ്. ഏറ്റവും കൂടുതൽ കോളേജുകളുള്ള യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് ആണ്. പക്ഷേ കേരളത്തിലെ റാങ്കിങ്ങിൽ ഏറ്റവും നമ്പർ വൺ യൂണിവേഴ്സിറ്റി എന്ന് പറയാൻ സാധിക്കുന്നത് കേരള യൂണിവേഴ്സിറ്റി തന്നെയാണ്. പിന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഉണ്ട്. അതോടൊപ്പം തന്നെ പിന്നെ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി, അതോടൊപ്പം തന്നെ കുസാറ്റ് തുടങ്ങിയ യൂണിവേഴ്സിറ്റികൾ നമ്മുടെ കേരളത്തിൽ അവൈലബിൾ ആണ്. ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്ന യൂണിവേഴ്സിറ്റികൾക്ക്. അപ്പോൾ ഏതൊക്കെ തരത്തിലാണ് ഇവിടെയൊക്കെ അഡ്മിഷൻ നടക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം നമുക്ക് മെറിറ്റ് അഡ്മിഷനാണ് ഉണ്ടാവുക. അതായത് നമ്മൾ പ്ലസ് വണ്ണിൽ നിങ്ങൾ കയറിയതുപോലെ, എസ് എസ് എൽ സി കഴിഞ്ഞ് നിങ്ങൾ പ്ലസ് വണ്ണിലേക്ക് കയറിയതുപോലെ തന്നെ നിങ്ങൾ മാർക്ക് അടിസ്ഥാനത്തിൽ അലോട്ട്മെന്റിന് അപേക്ഷിച്ച് കഴിഞ്ഞ് മെറിറ്റ് അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് വെക്കുന്ന കോഴ്സിന് ഏതെങ്കിലുമൊക്കെ കോളേജിൽ നിങ്ങൾ വെച്ച കോളേജുകളിൽ ലഭിക്കുന്ന ഒരു സിസ്റ്റമാണ് മെറിറ്റ് അഡ്മിഷൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി കോട്ട, സ്പോർട്സ് കോട്ട, അതോടൊപ്പം തന്നെ മാനേജ്മെന്റ് കോട്ട തുടങ്ങിയ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിലേക്ക് കടക്കാം. അപ്പോൾ ഇതാണ് മെറിറ്റ് അഡ്മിഷൻ. നിങ്ങൾ വെച്ച് നിങ്ങളുടെ മാർക്ക് അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഒരു കോളേജിൽ മെറിറ്റിൽ സീറ്റ് ലഭിക്കുന്നതിനാണ് മെറിറ്റ് അഡ്മിഷൻ എന്ന് പറയാം. നിങ്ങൾക്ക് ആദ്യത്തെ അലോട്ട്മെന്റ് ഘട്ടങ്ങളിലൊക്കെ അതായിരിക്കും. അതോടൊപ്പം തന്നെ കമ്മ്യൂണിറ്റി കോട്ട എന്ന് പറയുന്ന ഒരു അലോട്ട്മെന്റ് കൂടിയുണ്ട്. ഈ കമ്മ്യൂണിറ്റി കോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം യൂണിവേഴ്സിറ്റികളിൽ ഇവിടെ ഗവൺമെന്റ് കോളേജുകളൊക്കെ വളരെ കുറവാണ്. ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളാണ് അധികവും ഉണ്ടായിരിക്കുക. അതോടൊപ്പം തന്നെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ എയ്ഡഡ് കോളേജുകൾ എന്ന് പറയുമ്പോൾ എയ്ഡഡ് കോളേജ് എന്ന് ഓരോ മാനേജ്മെന്റിന്റെ കീഴിലുള്ള എയ്ഡഡ് കോളേജുകളായിരിക്കും. ഫോർ എക്സാമ്പിൾ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ളവരുണ്ട്, അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ സമുദായങ്ങളുടെ കീഴിലുള്ളവരുണ്ട്, നമ്മുടെ NSS, അതോടൊപ്പം തന്നെ SNDP തുടങ്ങിയ സമുദായങ്ങളുടെ കീഴിലുള്ള പല കോളേജുകളുണ്ട്, മുസ്ലിം മാനേജ്മെന്റ് കോളേജുകളുണ്ട്, അങ്ങനെ പല കോളേജുകളും ഉണ്ട്. അപ്പോൾ ഈ എയ്ഡഡ് കോളേജിലേക്ക് നിങ്ങൾക്ക് പ്രത്യേക കമ്മ്യൂണിറ്റി കോട്ടയുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മുസ്ലിം മാനേജ്മെന്റ് കോളേജിലേക്കാണെങ്കിൽ മുസ്ലിം വിദ്യാർത്ഥികൾക്ക്, അതായത് പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന മുസ്ലിം വിദ്യാർത്ഥികൾക്ക് ആ കോട്ടയിലേക്ക് പ്രത്യേകം കമ്മ്യൂണിറ്റി കോട്ട എന്നുള്ള രീതിയിൽ അപേക്ഷിക്കാം. അപ്പോൾ ഈ മുസ്ലിം വിദ്യാർത്ഥികൾക്ക് മാത്രമേ ആ ഒരു കോട്ടയിൽ, ആ കോളേജ്, ആ പർട്ടിക്കുലർ കോളേജിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ NSS മാനേജ്മെന്റ് കോളേജുകളിലാണെങ്കിൽ ഈ NSS വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മാത്രം, അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് കോളേജിലാണെങ്കിൽ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കും, അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് എയ്ഡഡ് കോളേജുകളിലാണെങ്കിൽ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മാത്രമേ അവിടെ എന്തിന് ഈ പറയുന്ന കോട്ടയിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അവരുടേതായ ഈ എയ്ഡഡ് കോളേജുകളിൽ വലിയ രീതിയിലുള്ള അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യതയും കൂടി ഉണ്ട്. അതായത് ഈ വിഭാഗത്തിൽപ്പെട്ട കമ്മ്യൂണിറ്റി കോട്ട നൽകുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് ഏറ്റവും കൂടുതൽ മാർക്കുള്ളവർക്ക് ആ സീറ്റ് അവർ നൽകുന്നതായിരിക്കും. മറ്റു വിഭാഗക്കാരെ ഈ പറയുന്ന കമ്മ്യൂണിറ്റി കോട്ടയിൽ, അതാത് വിഭാഗത്തിൻ്റെ ഈ പറയുന്ന എയ്ഡഡ് കോളേജുകളിൽ ഉൾപ്പെടുത്താറില്ല. മെറിറ്റ് അഡ്മിഷനിൽ ആ കോളേജുകളിൽ ആർക്കും ഉള്ള അഡ്മിഷൻ കിട്ടും. പക്ഷേ കമ്മ്യൂണിറ്റി കോട്ട എന്ന് പറയുന്ന കോട്ടയിൽ അതാത് കമ്മ്യൂണിറ്റികൾക്ക് മാത്രം റിസർവ് ചെയ്തിരിക്കുന്ന സീറ്റാണ്. സെൽഫ് ഫിനാൻസിങ് കോളേജുകളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മാനേജ്മെന്റ് നടത്തുന്ന കോളേജായിരിക്കും. പക്ഷേ ഒന്നെങ്കിൽ കേരള യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ MG യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ്, ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ തന്നെ ഉള്ള കോളേജായിരിക്കും. പക്ഷേ അതൊരു പർട്ടിക്കുലർ മാനേജ്മെന്റ് ആയിരിക്കും അത് കൈകാര്യം ചെയ്യുക. അതുകൊണ്ട് തന്നെ അവിടെ ഓരോ സെമ്മിനും ഒരു നിശ്ചിത ഫീസ് അവർ ഈടാക്കുന്നതായിരിക്കും, നമ്മളിൽ നിന്ന് ഒരു നിശ്ചിത ഫീസ് അവർ ഈടാക്കുന്നതായിരിക്കും. മറിച്ച് ഗവൺമെന്റ് കോളേജുകളിലാണെങ്കിലും, അതോടൊപ്പം തന്നെ ഗവൺമെന്റ് എയ്ഡഡ്, ഞാൻ നേരത്തെ പറഞ്ഞ ദേവസ്വം ബോർഡ്, NSS, അതോടൊപ്പം SM കോളേജ് തുടങ്ങിയ കോളേജുകളിലൊക്കെ ആണെങ്കിൽ അവർ ഫീസ് ഒന്നും ഈടാക്കില്ല. നമ്മുടെ ഗവൺമെന്റ് എയ്ഡഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഗവൺമെന്റ് കോളേജിൽ എങ്ങനെ പഠിക്കുന്നു അതുപോലെ തന്നെ സൗജന്യമായിട്ട് പഠിക്കാവുന്നതാണ്. പക്ഷേ ഈ പറയുന്ന സെൽഫ് ഫിനാൻസിങ് കോളേജുകളാണെങ്കിൽ അവർക്ക് അതാത് സെമ്മിൽ ഒരു നിശ്ചിത ഫീസ് അവർക്ക് നൽകിക്കൊണ്ട് മാത്രമേ നമുക്ക് അവിടെ പഠിക്കാൻ കഴിയൂ. അതാണ് സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ. ഇപ്പം സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലേക്ക് നമുക്ക് ഈ അലോട്ട്മെന്റ് പ്രോസസ്സിൽ തന്നെ അപേക്ഷിക്കാവുന്നതാണ്. വലിയ ഒരു തുകയെന്നൊന്നും പറയാൻ കഴിയില്ല, എങ്കിലും നിശ്ചിത ഒരു ഫീസ് അവർക്ക് ഓരോ സെമ്മിലും നമുക്ക് നൽകേണ്ടി വരുമെന്നുള്ള കാര്യമാണ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളെ പറ്റി പറയുമ്പോൾ പറയുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് പറയാനുള്ളതാണ് സ്പോർട്സ് അലോട്ട്മെന്റ്, സ്പോർട്സ് കോട്ട അലോട്ട്മെന്റ്. സ്പോർട്സ് കോട്ട അലോട്ട്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്ലസ് ടു തലത്തിലോ പ്ലസ് വൺ തലത്തിലോ ഒക്കെ സ്പോർട്സിൽ മികവ് പുലർത്തി സ്പോർട്സിന്റെ സ്റ്റേറ്റ് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ നാഷണൽ ലെവലിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്പോർട്സ് കോട്ടയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ ഒട്ടനവധി വിദ്യാർത്ഥികൾ പല കോളേജുകളിലും സ്പോർട്സ് കോട്ടയ്ക്ക് ഒരു നിശ്ചിത ക്ലാസ്സിൽ ഒരു നിശ്ചിത സീറ്റ്
സ്പോർട്സ് കോട്ടയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സീറ്റുകളിലേക്ക് നമുക്ക് സ്പോർട്സ് കോട്ടയ്ക്ക് ഇഷ്ടമുള്ള കോഴ്സിന് അപേക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ അപേക്ഷിക്കുന്ന സമയത്ത് നമ്മളോടൊപ്പം മറ്റു വിദ്യാർത്ഥികളും വേറെ ഏതെങ്കിലുമൊക്കെ വിദ്യാർത്ഥികൾ കൂടെ ആ സീറ്റിന് വേണ്ടി സ്പോർട്സ് കോട്ടയ്ക്ക് അപേക്ഷിച്ചിട്ടുണ്ടാവും. സോ നിങ്ങളിൽ ആർക്കാണ് ഏറ്റവും നല്ല സർട്ടിഫിക്കറ്റ്, ആർക്കാണ് പോയിന്റ് കൂടുതൽ വരിക, അവർക്ക് ആ സീറ്റ് നൽകുന്ന സിസ്റ്റമാണ് സ്പോർട്സ് കോട്ട അലോട്ട്മെന്റ് എന്ന് പറയുന്നത്. അതെല്ലാം സെപ്പറേറ്റ് അലോട്ട്മെന്റ് ആണ്, സ്പോർട്സ് കോട്ടയ്ക്ക് വേണ്ടി സെപ്പറേറ്റ് ഒരു അലോട്ട്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ്. അടുത്തതാണ് മാനേജ്മെന്റ് കോട്ട എന്ന് പറയുന്നത്. അതായത് എയ്ഡഡ് കോളേജുകളിൽ നമ്മൾ പൈസ കൊടുത്ത് സീറ്റ് വാങ്ങുക, സീറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എയ്ഡഡ് കോളേജിൻ്റെ ഭാഗമായി. പക്ഷെ നമ്മൾ ഒരു നിശ്ചിത തുക കോളേജിന് അടച്ചുകൊണ്ട് നമുക്ക് അവിടെ കയറാം. എന്ന് വെച്ചാൽ പ്രൈവറ്റ് കോളേജ് എന്നല്ല, എയ്ഡഡ് കോളേജിൽ തന്നെ നമുക്ക് മാനേജ്മെന്റ് സീറ്റ് ലഭിക്കുന്നതായിരിക്കും. അതായത് നിശ്ചിത തുക, കോളേജ് പറയുന്ന നിശ്ചിത തുക അവർക്ക് നൽകി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ സീറ്റ് ലഭിക്കുന്നതായിരിക്കും. അതും ഒരു നിശ്ചിത കുറച്ച് സീറ്റുകൾ മാത്രമേ മാനേജ്മെന്റ് കോട്ടയ്ക്ക് വേണ്ടി മാറ്റിവെക്കാറുള്ളൂ. ഇനി പറയാനുള്ളതാണ് സ്പോട്ട് അലോട്ട്മെന്റ് എന്ന് പറയാം. സ്പോട്ട് അലോട്ട്മെന്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ അവസാന ഘട്ടമാണ് ഈ അലോട്ട്മെന്റുകളുടെ. അല്ലെങ്കിൽ ഈ അലോട്ട്മെന്റുകൾ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഒന്നര മാസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ്. ഫസ്റ്റ് അലോട്ട്മെന്റ് വരും, മെറിറ്റ് സീറ്റിന് വേണ്ടി തന്നെ ഫസ്റ്റ് അലോട്ട്മെന്റ് വരും, സെക്കൻഡ് അലോട്ട്മെന്റ് വരും, തേർഡ് അലോട്ട്മെന്റ് വരും, സപ്ലിമെന്ററി വരും, സെക്കൻഡ് സപ്ലിമെന്ററി, ഇങ്ങനെ ഒരുപാട് അലോട്ട്മെന്റുകൾ വന്നുകൊണ്ടിരിക്കും. ഈ പറഞ്ഞ കമ്മ്യൂണിറ്റി കോട്ടയ്ക്ക് വരെ ഫസ്റ്റ് കമ്മ്യൂണിറ്റി കോട്ട അലോട്ട്മെന്റ്, സെക്കൻഡ് കമ്മ്യൂണിറ്റി കോട്ട അലോട്ട്മെന്റും ഒക്കെ വരാറുണ്ട്. സോ ഇതൊക്കെ ഒരു ഒന്നര രണ്ട് മാസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ കാലതാമസം എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് വേക്കൻ്റ് ആയിട്ട് വരുന്ന സീറ്റുകളിലേക്കാണ് സ്പോട്ട് അഡ്മിഷൻ വരിക. അതായത് മാർക്ക് താരതമ്യ കുറഞ്ഞ വിദ്യാർത്ഥികൾക്കും സ്പോട്ട് അഡ്മിഷനിൽ ഒരുപക്ഷെ അഡ്മിഷൻ ലഭിച്ചേക്കാം. പക്ഷേ കഴിഞ്ഞ വർഷത്തെ സാഹചര്യം, കേരള യൂണിവേഴ്സിറ്റിയുടെ കാര്യമൊക്കെ എടുക്കാൻ, സ്പോട്ട് അഡ്മിഷൻ സമയത്തേക്ക് സീറ്റ് ഒന്നും വേക്കൻ്റ് അല്ലായിരുന്നു. അതിന് മുമ്പ് തന്നെ പല കോളേജുകളിലും സീറ്റൊക്കെ ഫില്ലഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ സ്പോട്ട് അലോട്ട്മെന്റ് ചിലപ്പോഴേ നടക്കാൻ സാധ്യതയുള്ളൂ. ചില കോളേജുകളിൽ നടക്കും, ചില കോളേജുകളിൽ സീറ്റ് ഫില്ലായി കഴിഞ്ഞാൽ സ്പോട്ട് അലോട്ട്മെന്റ് നടക്കാറില്ല. സ്പോട്ട് അലോട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്പോട്ട് അലോട്ട്മെന്റ് ഇപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് നമുക്ക് ഓൺലൈൻ തന്നെ സ്പോട്ട് അലോട്ട്മെന്റിന് അപേക്ഷിക്കാൻ സാധിക്കും. അങ്ങനെ അപേക്ഷിച്ച് ആ ഒരു സമയത്ത് ആ കോളേജിലേക്ക് അപേക്ഷിച്ച്, അതായത് ലാസ്റ്റ് ആ മാറിയിരിക്കുന്ന സീറ്റ്, അതായത് ആരും വരാതെ ഫില്ലാവാതെ ഇരിക്കുന്ന സീറ്റിലേക്ക് അപേക്ഷിച്ച് കഴിയുമ്പോൾ അതിലേറ്റവും കൂടുതൽ മാർക്ക് അപ്പോൾ ഉള്ള ആരെയാണോ അവരെ അങ്ങോട്ട് എടുക്കുക എന്നുള്ള ഒരു സിസ്റ്റമാണ് സ്പോട്ട് അലോട്ട്മെന്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം പ്ലസ് ടുവിൽ നിങ്ങൾ സയൻസുകാരോ അല്ലെങ്കിൽ കൊമേഴ്സുകാരോ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസുകാരോ ആയിരിക്കും. സയൻസുകാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഏത് കോഴ്സിന് വേണമെങ്കിലും ഡിഗ്രിക്ക് അഡ്മിഷൻ എടുക്കാം. അതായത് കൊമേഴ്സുകാർക്ക് പോകാൻ കഴിയുന്ന ബി കോം കോഴ്സിന് വേണമെങ്കിലും അഡ്മിഷൻ എടുക്കാം, ബി ബിക്ക് വേണമെങ്കിൽ അഡ്മിഷൻ എടുക്കാം. സയൻസുകാരെ സംബന്ധിച്ചിടത്തോളം നോ ലിമിറ്റ്, നിങ്ങൾക്ക് ഏത് കോഴ്സിലേക്ക് വേണമെങ്കിലും എത്തിപ്പെടാം. കൊമേഴ്സിൻ്റെ കോഴ്സിലേക്കോ ഹ്യൂമാനിറ്റീസിൻ്റെ കോഴ്സിലേക്കോ ഏത് ഡിഗ്രി കോഴ്സ് വേണമെങ്കിലും സയൻസ് പഠിച്ച വിദ്യാർത്ഥികൾക്ക് എടുക്കാം. എന്നാൽ കൊമേഴ്സ് പഠിച്ച വിദ്യാർത്ഥികളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ സയൻസുകാരുടെ സബ്ജക്റ്റായ ഫിസിക്സ്, മാത്സ്, ബയോളജി, കെമിസ്ട്രി ഈ പറഞ്ഞ സാധനങ്ങളൊന്നും, അതായത് ബി എസ് സി ഫിസിക്സ്, മാത്സ്, ബയോളജി, കെമിസ്ട്രി ഒന്നും കൊമേഴ്സുകാരന് എടുക്കാൻ കഴിയില്ല. മറിച്ച് ബി കോം, ബി ബി എ അതോടൊപ്പം കൊമേഴ്സ് കോഴ്സുകൾ മാത്രമേ കൊമേഴ്സ് വിദ്യാർത്ഥിക്ക് എടുക്കാൻ കഴിയും. അതേപോലെ തന്നെ ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിക്കും ഇതേപോലെ കൊമേഴ്സിൻ്റെ കോഴ്സ് എടുക്കാം. പക്ഷേ സയൻസുകാരുടെ കോഴ്സ് ഹ്യൂമാനിറ്റീസിനും കൊമേഴ്സ് വിദ്യാർത്ഥികൾക്കും അവൈലബിൾ ആയിരിക്കില്ല. പിന്നെ സയൻസുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏത് കോഴ്സ് വേണമെങ്കിലും പ്ലസ് ടു കഴിഞ്ഞ് സെലക്ട് ചെയ്യാനുള്ള ഒരു അവസരം കൂടെ ഉണ്ട്. അതോടൊപ്പം തന്നെ കേരള യൂണിവേഴ്സിറ്റി, എം ജി യൂണിവേഴ്സിറ്റി, കാലിക്കൽ യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി തുടങ്ങിയ യൂണിവേഴ്സിറ്റികൾ ഓഫർ ചെയ്യുന്ന കോഴ്സുകളും കോളേജുകളുടെ ഒക്കെ ലിസ്റ്റുകൾ ഉടനെ പബ്ലിഷ് ചെയ്യും. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റികളിലേക്ക് അഡ്മിഷൻ പോർട്ടൽ ഓപ്പൺ ആയിട്ടില്ല. അഡ്മിഷൻ പോർട്ടൽ ഓപ്പൺ ആവുന്ന സ്ഥിതിക്ക് തന്നെ എല്ലാവരുടെയും ലാസ്റ്റ് ഇൻഡെക്സ് മാർക്കുകളും അതോടൊപ്പം തന്നെ ഏത് കോളേജിൽ ഏതൊക്കെ കോഴ്സ് അവൈലബിൾ ആണ് തുടങ്ങിയ ലിസ്റ്റ് എല്ലാം പ്രസിദ്ധീകരിക്കുന്നതാണ്. കഴിഞ്ഞ തന്നെ അപ്പോൾ അഡ്മിഷൻ പ്രോസസ്സുകളിലൊക്കെ കടക്കുന്നതായിരിക്കും. അപ്പോൾ ആ സമയത്ത് തന്നെ ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റി അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ ഈ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ പുറത്തുവിടുന്നതായിരിക്കും. അപ്പോൾ തന്നെ നിങ്ങളുടെ മുന്നിൽ വീഡിയോ ഇറക്കി നിങ്ങളെ എല്ലാവരെയും അത് അറിയിക്കുന്നതായിരിക്കും. സോ നിങ്ങൾ ആ കാര്യത്തിലൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും കേരള യൂണിവേഴ്സിറ്റി സംബന്ധിച്ച ഏറ്റവും കൂടുതൽ അപ്ഡേറ്റുകളും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ യൂണിവേഴ്സിറ്റിക്കും ഓരോ തരത്തിലാണ് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം കേരള യൂണിവേഴ്സിറ്റിക്ക് ഒരു തരത്തിലാണ് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുക. എം ജിക്ക് എം ജിയുടേതായ തരത്തിൽ, കാലിക്കറ്റിന് വേറൊരു തരത്തിൽ, കണ്ണൂരിന് വേറൊരു തരത്തിൽ, ഇങ്ങനെയാണ് ഈ പറയുന്ന ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. ഇൻഡെക്സ് മാർക്ക് നമുക്ക് എക്സാമ്പിൾ, ഫോർ എക്സാമ്പിൾ കാര്യമായിട്ട് പറയാമല്ലോ, അത് മറ്റൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ജസ്റ്റ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ഫിസിക്സ് ആണ് എടുക്കാൻ ആഗ്രഹിക്കുന്നത്, ബി എസ് സി ഫിസിക്സ് ആണ് എടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റേജ് വരുന്ന, അതായത് നിങ്ങൾ ടോട്ടൽ മാർക്കിന് ഉടനെ വെയിറ്റേജ് മാർക്ക് വരുന്ന ഫിസിക്സിന് നിങ്ങൾക്ക് നേടിയ മാർക്കായിരിക്കും. കെമിസ്ട്രിയാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ടോട്ടൽ മാർക്കിനോട് വെയിറ്റേജ് വരുന്ന കെമിസ്ട്രിക്ക് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ കൊമേഴ്സ് വിദ്യാർത്ഥിയാണെങ്കിൽ ബി കോമിന് അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ അക്കൗണ്ടൻസിയുടെ മാർക്കിനാണ് അവിടെ വെയിറ്റേജ്, അക്കൗണ്ടൻസിയുടെ മാർക്കിനാണ് അവിടെ വെയിറ്റേജ് ഉണ്ടാവുക. അതേപോലെ തന്നെ ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിയാണെങ്കിൽ പൊളിറ്റിക്സ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ പൊളിറ്റിക്സിൻ്റെ മാർക്കിനാണ് അവിടെ വെയിറ്റേജ് ഉണ്ടാവുക. ഹിസ്റ്ററി ആണെങ്കിൽ ഹിസ്റ്ററിയുടെ മാർക്കിനാണ് അവിടെ വെയിറ്റേജ് ഉണ്ടാവുക. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇൻഡെക്സ് മാർക്ക് സംബന്ധിച്ചിട്ടുണ്ട്. അതൊക്കെ സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ഇറക്കുന്നതായിരിക്കും. സോ ഇത് നമ്മുടെ പാർട്ട് വൺ വീഡിയോ ആണ്. ഇതിൻ്റെ പാർട്ട് ടു, പാർട്ട് ത്രീ ഒക്കെ നിങ്ങളുടെ അഡ്മിഷൻ പ്രോസസ്സിന് മുമ്പേ എത്തിക്കുന്നതായിരിക്കും. ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയില്ല. കാരണം ഒത്തിരി ലെങ്ത് ആയിപ്പോയി ഞാൻ കാണുന്ന, നിങ്ങൾക്കും പറയുന്ന നമുക്കും എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം വിശദമായിട്ട് നമ്മൾക്ക് നോക്കിക്കൊണ്ട് പല വീഡിയോ പല സെക്ഷനായിട്ട് ഓരോരോ സെക്ഷനായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും.
പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന നിങ്ങളുടെ മുന്നിൽ ഒരുപാട് അവസരങ്ങളുണ്ട്. വേണ്ട രീതിയിൽ നിങ്ങൾ ഇനി എങ്ങോട്ട് പോകണം, ഏത് ഫീൽഡ് ചൂസ് ചെയ്യണം എന്നുള്ള തീരുമാനം നിങ്ങളുടേതാണ്. ആ ചൂസ് ചെയ്യുന്ന ഫീൽഡ് അനുസരിച്ചിരിക്കും നിങ്ങളുടെ ഭാവി, അതായത് ആ ചൂസ് ചെയ്യുന്ന ഫീൽഡ് അനുസരിച്ചിരിക്കും നിങ്ങളുടെ കരിയർ എന്നുള്ള കാര്യം കൂടെ മുന്നിരുത്തിക്കൊണ്ട് നിങ്ങൾ കോഴ്സ് ചൂസ് ചെയ്യുക. അതോടൊപ്പം തന്നെ കോഴ്സുകൾ സംബന്ധിച്ച എന്തെങ്കിലും ഒക്കെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നമുക്ക് ഏറ്റവും കൂടുതൽ പേര് കമൻറ്റ് ചെയ്യുന്ന ഏതെങ്കിലും കോഴ്സിനെ പറ്റിയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എടുത്തൊക്കെ നമുക്ക് വീഡിയോ ചെയ്ത് തരാൻ സാധിക്കും. സോ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. മറക്കേണ്ട ഈ ചാനലും ഈ ചാനലിലെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പാർട്ട് ടു പാർട്ട് ത്രീ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അടുത്ത വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.